الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم وهو الذي جعل الليل والنهار خلفة لمن أراد أن يذكر أو أراد شكورا بمعنى الآية سهود المالي سهود الغالي الله بني سوچي چوند ഈ റമദാനിന്റെ അവസാനത്തെ നാളുകളിൽ കൂടുതൽ പശ്ചാത്താപബോധത്തോടുകൂടി അള്ളാഹുവിന്റെ സമീപസ്ഥമായ അള്ളാഹുവിനോട് സമീപത്തുള്ള ഒരു ജീവിതത്തിലേക്ക് മടങ്ങണമെന്ന തഖ്‌വാബോധം നമുക്കെല്ലാവർക്കും ഉണ്ടായിരിക്കണമെന്ന് ആദ്യമായി ഉണർത്തുകയാണ്. കേസിന്റെ അവസാന ഘട്ടത്തിലാണ് മാപ്പ് പറയാൻ സമയമാകുക. നമ്മൾ മാപ്പ് പറയേണ്ട സമയമാണ്. ഇത്രകാലം ജീവിച്ചിട്ട് ഇത്രയധികം അള്ളാഹു നമുക്ക് ഏറ്റക്കുറവുണ്ടെങ്കിലും അനുഗ്രഹം നൽകിയിട്ട് ആ അനുഗ്രഹത്തിനനുസരിച്ചുള്ള നന്ദി അവനോട് നമ്മൾ ചെയ്തിട്ടുണ്ടോ എന്ന് പരിശോധിക്കാൻ നേരമായിട്ടുണ്ട്. എപ്പോഴും പരിശോധിക്കണം. നമ്മൾ ഒരു നേരം ഓക്സിജൻ കിട്ടാതിരുന്നാൽ എത്ര കഷ്ടപ്പാടാണ് നമ്മുടെ കുടുംബത്തിന്, നമുക്ക്, നമ്മുടെ സാമ്പത്തികമായ ചെലവിന്. അതുപോലെ ശരീരത്തിന്റെ ഓരോ ഘടനയിലും അള്ളാഹു നമുക്ക് നൽകുന്ന അനുഗ്രഹങ്ങൾ, ഈ ഹൃദയത്തിന്റെ മിടിപ്പുകൾ എത്ര വിലപിടിച്ചതാണ് എന്ന് നാം ആലോചിച്ചു നോക്കുക. ഒരു ചെറിയ ബോധക്ഷയമുണ്ടായാൽ, കണ്ണിൽ ഇരുട്ട് കയറിയാൽ, ഒരു നേരം സംസാരിക്കാൻ കഴിയാതെ ഇരുന്നാൽ, ഒരു നേരം ശ്വാസം കിട്ടാതിരുന്നാൽ, ഒരു നേരം ശരീരത്തിന്റെ ഘടനയിൽ എന്തെങ്കിലും ഒരു ചെറിയ കുഴപ്പം പറ്റിയാൽ എത്രമാത്രം പരിഭ്രമിക്കും നമ്മൾ. എത്ര പണം കൊടുത്താലും എല്ലാം വിറ്റു തൊലച്ചാലും രക്ഷപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് നമ്മളൊക്കെ. സഹോദരന്മാരെ, ഇത്രകാലം ജീവിച്ചിട്ട് അള്ളാഹു ഈ ശ്വാസവും
ഈ ഭജന സംവിധാനങ്ങളും ഈ ശരീരഘടനയും കണ്ണും കാതും മനസ്സുമെല്ലാം ഇങ്ങനെ തന്നെ നിലനിർത്തി തന്ന അള്ളാഹുവിനോട് എത്രമാത്രം നമ്മൾ നന്ദി ചെയ്യണമെന്ന് ആലോചിച്ചു നോക്കുക. അതിനുള്ള നന്ദി നമ്മൾ ചെയ്തിട്ടുണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നോമ്പിന്റെ മുമ്പ് അവിടുത്തെ അനുയായികളോട് വിളിച്ചു പറയുന്നിരുന്നു, വലില്ലാഹി തഖാഉ മിനന്നാർ ഫീ കുല്ലി ലൈലത്തിൻ മിൻ റമദാൻ, റമദാനിലെ ഓരോ രാത്രിയിലും അള്ളാഹു നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്ന കുറെ മനുഷ്യന്മാരുണ്ട് നാട്ടിൽ നിന്ന്. സഹാബിമാരുടെ കൂട്ടത്തിൽ മാത്രമല്ല, ഖിയാമത്ത് നാൾ വരെയുള്ള റമദാനിനെ പുണ്യമായി കരുതുന്ന വിശ്വാസികളുടെ കൂട്ടത്തിൽ നിന്ന് ഓരോ ദിവസവും ആ റമദാനിന്റെ രാത്രികളിൽ നരകത്തിൽ നിന്ന് മോചിപ്പിക്കാൻ അള്ളാഹു ഒരു കൂട്ടം ആളുകളെ തെരഞ്ഞെടുക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് നാം ആദ്യത്തെ ആഴ്ചയിൽ സൂചിപ്പിച്ചത് ഓർക്കുന്നുണ്ടായിരിക്കുമല്ലോ. ഇനി നമ്മൾ ചിന്തിക്കേണ്ടത് അങ്ങനെ അള്ളാഹു തആല നരകത്തിൽ നിന്ന് മോചിപ്പിച്ചെടുത്തവരുടെ കൂട്ടത്തിൽ നമ്മൾ ഉണ്ടായിരിക്കുമോ? നമ്മുടെ സുഹൃത്തുക്കൾ ഉണ്ടായിരിക്കുമോ? നമ്മുടെ മാതാപിതാക്കൾ ഉണ്ടായിരിക്കുമോ? നമ്മളോട് പ്രാർത്ഥിക്കാൻ വേണ്ടി വസിയത്ത് ചെയ്ത ആളുകൾ ഉണ്ടായിരിക്കുമോ? അതല്ല, ആ ലിസ്റ്റിൽ അള്ളാഹു നമ്മളെ അവഗണിച്ചിരിക്കുമോ? ഒരു ഭാഗ്യമല്ല, യോഗ്യഭാഗ്യമല്ല, നറുക്കിട്ടെടുക്കുന്ന അള്ളാഹുവിൽ നിന്ന് കിട്ടുന്ന ഭാഗ്യമല്ല. അതിനു മാത്രം നമ്മൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിലേ ആ ഭാഗ്യത്തിൽ നമ്മൾ പെടുകയുള്ളൂ. നമ്മൾ ചെയ്തിട്ടുണ്ടോ? നമ്മളോട് തന്നെയാണ് ചോദിക്കേണ്ടത്. ഒരു റമദാൻ കഴിഞ്ഞു പോയിട്ട് പാപങ്ങൾ പൊറുക്കപ്പെട്ടിട്ടില്ലെങ്കിൽ മൻ അദ്റക റമദാൻ ഫലം യുഗ്ഫർ ലഹു അബ്അദഹുല്ലാഹ് എന്ന് റമദാനിൽ റമദാനിനെ പറ്റി പറഞ്ഞുകൊണ്ട് ജിബ്രീൽ അലൈഹിസ്സലാം പ്രാർത്ഥിക്കുകയും റസൂലിനോട് ആമീൻ പറയുകയും ചെയ്യാൻ പറഞ്ഞ ആ സംഭവം ഈ ആദ്യത്തെ ആഴ്ചയിൽ നമ്മൾ ഓർമ്മിപ്പിച്ചിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മിമ്പറിലേക്ക് കയറുമ്പോൾ ഓരോ ചവിട്ടുപടിയിലും ആമീൻ 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 എന്ന് പറയുകയും അതെന്തിനാണ് ആമീൻ പറഞ്ഞതെന്ന് സഹാബിമാര് പിന്നീട് നബിയോട് ചോദിച്ചപ്പോ റസൂലുള്ള പറഞ്ഞ മൂന്ന് കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പേര് കേൾക്കുമ്പോൾ സലാത്ത് ചെല്ലാത്തവർ, മാതാപിതാക്കളെ അനുസരിച്ച് അവരെ പരിചരിക്കാൻ അവസരമുണ്ടായിട്ടും മാതാപിതാക്കളെ അവഗണിച്ചവർ, മൂന്നാമതായി റമദാനിൽ ജീവിക്കാൻ അള്ളാഹു ആയുസ് നൽകിയിട്ടും റമദാൻ കഴിയുമ്പോഴേക്ക് പൊറുക്കപ്പെട്ട റമദാനായി നാം മാറാത്തവനെ മാറിയിട്ടില്ലെങ്കിൽ അവരെ അള്ളാഹു തആല ഇനിയുള്ള ജീവിതത്തിലെ സർവ അനുഗ്രഹങ്ങളിൽ നിന്നും അബഅദഹുല്ലാ അവനെ അകറ്റട്ടെ എന്ന് ജിബ്രീൽ അലൈഹിസ്സലാം പറയുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൊണ്ട് ആമീൻ പറയിപ്പിക്കുകയും ചെയ്തു. അങ്ങനെ അള്ളാഹു പൊറുക്കപ്പെട്ടവരുടെ കൂട്ടത്തിൽ നമ്മൾ ഉണ്ടായിരിക്കുമോ? ഉള്ളിലേക്ക് ഇറങ്ങിച്ചെന്ന് സ്വന്തത്തിനോട് ചോദിച്ചാൽ അറിയാം നമ്മുടെ ജീവിതത്തിൽ കാര്യമായി മാറ്റങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എന്ന്. കുറച്ചൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്, ആരാധനാകർമ്മങ്ങളിൽ നിഷ്ഠവച്ചിട്ടുണ്ട്, പക്ഷേ നിഷ്ഠവച്ചിട്ടുണ്ടോ? കൃത്യമായ കർമ്മങ്ങൾ നമ്മൾ നടത്തിയിട്ടുണ്ടോ? അഞ്ചു നേരത്തെ നമസ്കാരം കഴിയുമെങ്കിൽ ജമാഅത്തായി തന്നെ നമസ്കരിക്കാൻ തയ്യാറില്ലാത്തവന്റെ വീട് ചുട്ടുകരിക്കണമെന്ന് എനിക്ക് തോന്നിപ്പോയിട്ടുണ്ടെന്ന് റസൂൽ പറഞ്ഞ ആ മഹാപാപികളിലാണോ നമ്മൾ? അതല്ല, നമ്മൾ ഏതെങ്കിലും ഒരു പള്ളിയിൽ ചെന്ന ഒരു ഇമാമിന്റെ കൂടെ അഞ്ചു നേരം നമസ്കരിക്കണമെന്ന ഒരു നിഷ്ഠ ജീവിതത്തിൽ ഉണ്ടാക്കിയിട്ടുണ്ടോ? സമ്പത്തിന്റെ കൃത്യമായ വിഹിതം പാവപ്പെട്ടവർക്ക് കൊടുക്കണമെന്ന് അള്ളാഹു തആല നിർബന്ധമായി കൽപ്പിച്ചിട്ടുണ്ട്, അത് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങളുടെ 2.5% നിങ്ങളുടേതല്ല, അയൽപക്കത്തെ പട്ടിണി പാവങ്ങളുടേതാണ്. അവർക്ക് കൊടുത്തു നിർത്തിട്ടില്ലെങ്കിൽ ആ പാവങ്ങളുടെ കഫമാണ്, ആ പാവങ്ങളുടെ ചോരയും നീരുമാണ് കൊട്ടാരത്തിലിരുന്ന് നമ്മൾ സുഖിച്ച് തിന്ന് ആസ്വദിക്കുന്നതെന്ന ബോധം നമുക്കുണ്ടായിട്ടുണ്ടോ? സമ്പത്തിന്റെ സക്കാത്ത് കൃത്യമായി കൊടുത്തു നിർത്തിയിട്ടുണ്ടോ? അതല്ല, ആ പാവങ്ങളുടെ ചോരയും നീരും
തിന്ന് മുടിച്ച് കൊടുക്കുകയാണോ നമ്മൾ ഒന്ന് സ്വയം ചിന്തിക്കണം. പലപ്പോഴും ജീവിതത്തിലെ ബാധകൾ പറ്റിയിട്ടുണ്ട്. കുല്ലുബിനി ആദമ ഖത്താഊൻ വഖൈറുൽ ഖത്താഈന തവ്വാബൂൻ. ആദമിന്റെ മക്കൾക്ക് തെറ്റുപറ്റും, പക്ഷേ തെറ്റുപറ്റുന്നവർ തെറ്റിൽ തന്നെ ജീവിച്ച് മരിക്കണമെന്നല്ല വിചാരിക്കേണ്ടത്, തെറ്റിൽ നിന്ന് തിരിച്ചു വരലാണ്. ആ തിരിച്ചു വരാനുള്ള ദിവസങ്ങളാണിത്. ആ തിരിച്ചു വരാനുള്ള ഉത്തമമായ ദിവസം, മാസത്തിൽ ഏറ്റവും ഉത്കൃഷ്ടമായ ദിവസമാണ് ഇനി നമ്മുടെ മുമ്പിലുള്ളത്. രാവും പകലും മാറി മാറിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ പ്ലാനുകളും പദ്ധതികളും പൂർത്തിയാക്കാനുള്ളതല്ല, അള്ളാഹുവിന് നന്ദി ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർക്ക്, അള്ളാഹുവിന് കേരിച്ച് മടങ്ങാൻ ഉദ്ദേശിക്കുന്നവർക്ക് ഗുണപാഠമാകാനായിട്ടാണ് കാലങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നതെന്ന് അള്ളാഹു താല നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്, കാലം നീങ്ങും തോറും, വയസ്സ് കൂടും തോറും, നമ്മുടെ കബറിലേക്ക് നമ്മൾ അടുക്കും തോറും നന്ദിയുള്ളവരായി കുറച്ചെങ്കിലും മാറിപ്പോകുന്നുണ്ടോ? നമ്മൾ കൂടുതൽ കൂടുതൽ നന്ദിയിലേക്ക് വരുന്നുണ്ടോ? അതല്ല, നിന്നയിടത്ത് തന്നെ ഇരിക്കുകയാണോ? നമ്മൾ സ്വയം ചിന്തിക്കണം. ബുദ്ധിയുള്ളവൻ എന്ന് പറഞ്ഞാൽ സ്വന്തം ശരീരത്തിന്റെ ഈ തോന്നിവാസങ്ങളും ധിക്കാരങ്ങളും അശ്രദ്ധകളും ഞാൻ പിടിച്ച ഇടത്തെ, ഞാൻ നടക്കുന്ന ഇടത്തെ നടക്കുകയുള്ളൂ എന്ന ആ ഉറച്ച തിന്മയായ തീരുമാനങ്ങളും മാറ്റിവെച്ച് മൻ ദാനനുസഹു, ഇനിയെങ്കിലും അള്ളാഹുവിനെ കീഴ്പ്പെടണം, അള്ളാഹുവിന്റെ കൽപ്പന സ്വീകരിക്കണം, അള്ളാഹുവിന്റെ റസൂലിനെ കേൾക്കണം, ദീനിലേക്ക് മടങ്ങണം, ജീവിതം ശുദ്ധീകരിക്കണമെന്ന ആ ബോധമുള്ളവനാണ് ബുദ്ധിയുള്ളവൻ. നമുക്ക് തോന്നും നമ്മളുടെ പ്ലാൻ, നമ്മളുടെ ബിസിനസ്, നമ്മളുടെ ജോലി, നമ്മളുടെ ജീവിത രീതികളിലൊക്കെ നല്ല പ്ലാനോടുകൂടി പോകുന്നവനാണെന്ന് അള്ളാഹ് പറയുന്നു. ബുദ്ധിയും പ്ലാനും ഉള്ളവൻ ജീവിതത്തെ അള്ളാഹുവിന് കീഴ്പ്പെടുത്തുന്നവനാണ്. നാളേക്ക് വേണ്ടി എന്തെങ്കിലും നല്ലതൊക്കെ ചെയ്തു വെക്കുന്നവനാണ്. കഴിവുകെട്ടവൻ, കൊള്ളരുതാത്തവൻ, തോന്നിയതുപോലെ തന്നെ ജീവിക്കുകയും എനിക്ക് ഇതുപോലെ കിട്ടിയതുപോലെ, ഇതുവരെ കിട്ടിയതുപോലെ, ഞാൻ ഇതുവരെ ജീവിച്ചതുപോലെ പരലോകത്തും സുഖം തന്നെയായിരിക്കുമെന്ന ആ മിഥ്യയായ ബോധം, ആ ചിന്ത വെച്ച് പുലർത്തുന്നവനാണ് കൊള്ളരുതാത്തവൻ, കഴിവുകെട്ടവൻ എന്ന് റസൂലുള്ള പഠിപ്പിച്ചു. അപ്പൊ സഹോദരന്മാരെ, സ്വന്തത്തിലേക്ക് ചിന്തിച്ചു നോക്കിയാൽ ചെയ്യാൻ ഒരുപാട് ബാക്കിയുണ്ട്, നന്ദി ചെയ്യാൻ ഒരുപാട് ഇനി ഇരിക്കുന്നുണ്ട്, കൊടുത്തു തീർക്കാൻ ഒരുപാട് ബാധ്യതകളുണ്ട്. അതുകൊണ്ട് മാപ്പിരക്കുക, കൊടുത്തു തീർത്ത് ചെയ്യേണ്ടത് ചെയ്യാൻ തീരുമാനിച്ച് മാപ്പിരക്കേണ്ട നാളുകളാണ് അവസാനത്തെ പത്ത്. അല്ലാഹുമ്മ ഇന്നക അഫുവുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. അല്ലാഹുവേ, നീ മാപ്പ് ചെയ്യുന്നവനാണ്, ചെയ്തത് ചെയ്തു പോയി, കാലം കഴിഞ്ഞു, ഒരുപാട് നഷ്ടം എനിക്ക് പറ്റി, ഇനിയുള്ള കാലത്തെങ്കിലും നല്ലതായി ജീവിക്കാൻ, ഉള്ളവൻ നല്ലവനായി ജീവിക്കാൻ മാപ്പ് തരണമേ, കഴിഞ്ഞകാല ജീവിതത്തിന് മാപ്പ് അഫു ചെയ്തു തരണമേ. തുഹിബ്ബുൽ അഫ്വ, മാപ്പ് ചെയ്തു കൊടുക്കുന്നവൻ ഇഷ്ടം, മാപ്പ് ചെയ്തു കൊടുക്കുന്നത് ഇഷ്ടപ്പെടുന്ന കാരുണ്യവാനാണല്ലോ നീ. ഫഅഫു അന്നി, അല്ലാഹുവേ എനിക്ക് നീ മാപ്പ് ചെയ്തു തരണമേ എന്ന് പ്രാർത്ഥിക്കേണ്ട സമയമാണ് സഹോദരന്മാരെ. മാപ്പിരക്കണം. അവസാനത്തെ ഗതി മുട്ടുമ്പോഴാണ്, കുറ്റവാളിയാണെന്ന് സ്വയം തോന്നുമ്പോഴാണ്, ഇനി ഒരിക്കലും ന്യായമില്ല എന്ന് ബോധ്യപ്പെടുമ്പോഴാണ്, ആരും എന്നെ രക്ഷിക്കാൻ കൈപിടിക്കാനില്ല എന്ന ഉറപ്പ് കിട്ടുമ്പോഴാണ് അവസാനം മാപ്പിനപേക്ഷിക്കേണ്ടത്. മാപ്പിനപേക്ഷിക്കേണ്ട സമയമാണ്. അല്ലാഹുമ്മ ഇന്നക അഫുവുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി എന്ന് എപ്പോഴും മനസ്സറിഞ്ഞുകൊണ്ട് മാപ്പ് ചെയ്തുകൊണ്ടിരിക്കണം. അല്ലാഹുവിന്റെ റസൂല് പോലും അത്രയധികം മാപ്പ് അപേക്ഷിച്ചുകൊണ്ട് ജീവിച്ച സമയമായിരുന്നു എന്ന് നാം ഓർക്കുക. അതുപോലെ റമദാൻ സാധാരണക്കാരത്തേക്കാളെങ്കിലും കുറച്ചൊക്കെ നമ്മൾ സൽക്കർമ്മങ്ങൾ വർദ്ധിപ്പിച്ചു, സുന്നത്ത് നമസ്കാരങ്ങൾ വർദ്ധിപ്പിച്ചു,
ദാനധർമ്മങ്ങൾ വർദ്ധിപ്പിച്ചു. പല കാര്യത്തിലും നമുക്ക് നിഷ്ഠയുണ്ടായി. ഈ നിഷ്ഠ നിലനിൽക്കണം. ഒരു സീസണിൽ മാത്രം ഓടിക്കൂടുന്ന കച്ചവടമായിരിക്കരുത് നമ്മുടെ ദീന് നമ്മുടെ അള്ളാഹുവും തമ്മിലുള്ള ബന്ധം. സീസണിൽ ഓടിക്കൂടുന്ന ബന്ധമായിരിക്കരുത്. നേരെ മറിച്ച് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട അമല് എന്നും നിലനിൽക്കുന്നതാണ്, അതെത്ര കുറച്ചാണെങ്കിലും. അള്ളാഹു പൂർണ്ണമാകാൻ നമ്മളോട് പറഞ്ഞിട്ടില്ല, നമുക്കൊട്ട് കഴിയുകയുമില്ല എല്ലാം പൂർണ്ണമായി ചെയ്യാൻ. എത്ര കുറച്ചാണെങ്കിലും അവനവനെ കൊണ്ട് കഴിയുന്ന കർമ്മങ്ങൾ എത്ര കുറച്ചു മാത്രമേയുള്ളൂവെങ്കിലും അത് എന്നും നിലനിർത്തിക്കൊണ്ട് ഫർളുകളും സുന്നത്തുകളും ദാനധർമ്മങ്ങളും നിലനിർത്തിക്കൊണ്ട് ജീവിക്കാൻ നാം ശ്രമിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ യുടെ പതിവ് ആയിഷ റളിയല്ലാഹുവിനെ പറഞ്ഞു തരുന്നു. കാന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം യജ്തഹിദു ഫിൽ അശ്രിൽ അവാഖിരി മാ ലാ യജ്തഹിദു ഫി ഗൈരിഹി. റമദാൻ അല്ലാത്ത കാലത്തുണ്ടായിരുന്ന പ്രവാചകന്റെ നിഷ്ഠയെക്കാളധികം, അധ്വാനത്തെക്കാളധികം, ആരാധനാ താല്പര്യത്തെക്കാളധികം അവസാനത്തെ പത്തിൽ കൂടുതൽ നിഷ്ഠയും നിശ്ചയദാർഢ്യവും നടത്തിക്കൊണ്ടായിരുന്നു പ്രവാചകൻ ജീവിച്ചിരുന്നത്. സഹോദരന്മാരെ, ഇനിയുള്ള ദിവസങ്ങളിൽ പെരുന്നാളിന്റെ ഒരുക്കങ്ങളുമായി അങ്ങാടികളിൽ ചുറ്റിക്കറങ്ങാനുള്ളതല്ല, പുത്തനുടുപ്പുകൾക്ക് വേണ്ടി മാർക്കറ്റുകളിൽ തിക്കി തിരക്കി കൂട്ടാനുള്ള ദിവസങ്ങളല്ല, പള്ളികളിൽ എഴുതി കാത്തിരിക്കാനുള്ള, കഴിയുന്നതും നല്ല കാര്യങ്ങൾ ചെയ്ത് ഖുർആൻ പാരായണം ചെയ്തുകൊണ്ട് ജീവിക്കാനുള്ള, ഉള്ളതെടുത്ത് അള്ള തരുമെന്ന് കരുതി ദാനധർമ്മം ചെയ്യാനുള്ള ദിവസങ്ങളാണ് ഇനി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രാർത്ഥന ഈ സമയത്ത് ഇങ്ങനെയായിരുന്നു. അല്ലാഹുമ്മ അഹ്സിൻ ആഖിബതനാ ഫിൽ ഉമൂരി കുല്ലിഹ വഅസിർനാ മിൻ ഖിസ്യിദ് ദുനിയാ വഅദാബിൽ ആഖിറ. റസൂലുള്ളാഹിന്റെ ഒരു പ്രാർത്ഥന. അല്ലാഹുമ്മ അല്ലാഹുവേ അഹ്സിൻ ആഖിബതനാ ഫിൽ ഉമൂരി കുല്ലിഹ, ഞങ്ങളുടെ എല്ലാ കാര്യത്തിലും ഞങ്ങളുടെ ജീവിതത്തിന്റെ അന്തിമ അവസ്ഥ നന്നാക്കി തരണമേ. ജീവിതം അവസാനത്തേക്ക് പോവുകയാണല്ലോ. അവസാനമാകുമ്പോറും ജീവിതം അവസാനത്തിലേക്ക് പോകും തോറും നന്നാക്കി നന്നാക്കി തരണമേ, ജീവിതത്തെ ശുദ്ധീകരിച്ചു തരണമേ. ഏതൊരു കാര്യത്തിലും ആഖിബത്ത് നന്നാക്കി തരണമേ. വഅസിർന മിൻ ഖിസ്യിൽ ദുനിയാ വഅദാബിൽ ആഖിറ, ദുനിയാവിലെ നിന്ദ്യതയിൽ നിന്ന് ആഖിറത്തിലെ ശിക്ഷയിൽ നിന്ന് ഞങ്ങൾക്ക് നീ രക്ഷ തരണമേ എന്ന് അള്ളാഹുവിന്റെ റസൂല് പോലും ദീർഘമായി പ്രാർത്ഥിച്ചിരുന്ന നാളുകളാണ് ഇപ്പോൾ നമ്മുടെ മുമ്പിലുള്ളത്. സഹോദരന്മാരെ, എന്താണ് ദുനിയാവിലെ നിന്ദ്യത? നമ്മൾ മാന്യന്മാരാണ്, മഹാന്മാരാണ്, ആദരിക്കപ്പെട്ടവരാണ്, പല നിലക്കും കഴിവുള്ളവരാണ്. അതിന്റെ അപ്പുറം ഒരു നിന്ദ്യത നമുക്കുണ്ട്. അള്ളാഹു തആല തന്ന ന്യായമത്ത് ഇത്ര കാലം അനുഭവിച്ച് ജീവിച്ചിട്ട് ആ ന്യായത്തിന് നന്ദി ചെയ്യാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ലെങ്കിൽ അതിനേക്കാളും വലിയ നിന്ദ്യത എന്താണ് ജീവിതത്തിൽ പഠിച്ചവനോട് ചെയ്യാൻ? അള്ള തന്ന കണ്ണും കാതും മനസ്സും, അള്ള തന്ന ജീവിത സൗകര്യങ്ങളും പഠിച്ചവന്റെ മാർഗത്തിൽ ഉപയോഗിക്കാനുള്ള ആ ഒരു തോന്നലില്ലെങ്കിൽ അതിനേക്കാളും വലിയ നിന്ദ്യത ജീവിതത്തിൽ എന്താണ്? ആ നിന്ദ്യതയിൽ നിന്ന് രക്ഷപ്പെടാനാണ് റസൂലുള്ള പ്രാർത്ഥിച്ചത്. അള്ളാഹു തന്ന സമ്പത്ത് ഇതുവരെ തിന്ന് നാം സുഖിച്ച് ജീവിച്ചിട്ട് പാപങ്ങളുടെ കൊടുക്കാനുള്ള സക്കാത്ത് കൊടുത്ത് തീർത്തിട്ടില്ലെങ്കിൽ, ആ പാപങ്ങളുടേതും കൂടി നമ്മൾ പിടിച്ചു വെക്കുകയാണെങ്കിൽ ഇതിനേക്കാളും വലിയ നീചമായ നികൃഷ്ടമായ അവസ്ഥ എന്താണുള്ളത്? സഹോദരന്മാരെ, നമ്മൾ ആലോചിച്ചു നോക്കൂ, എന്തൊരു നിന്ദ്യതയാണ് നമ്മൾ അതിലുള്ളത്. അതുപോലെ തന്നെ അള്ളാഹു തന്ന വയസ്സ്, ആയുസ്, കയ്യും കാലും കാതും കണ്ണുമൊക്കെ, ഈ കഴിവും ആയുസ്സും ഈ ആരോഗ്യവും, ഇത് അള്ളാഹുവിന്റെ മാർഗത്തിൽ അല്പമൊന്ന് പള്ളിയിലേക്ക് നടക്കാൻ, ഒരു പാവപ്പെട്ടവൻ എന്തെങ്കിലും ഒന്ന് എടുത്ത് കൊടുക്കാൻ, അതുപോലെ തന്നെ ഒരു നല്ല വാക്ക് പറയാൻ, ഒരു സൽക്കർമ്മം ചെയ്യാനല്ല നമ്മുടെ കാലും കാവും കണ്ണും ഉപയോഗപ്പെടുത്തുന്നതെങ്കിൽ എത്രമാത്രം നിഗൃഹജീവിയാണ് നമ്മൾ. അതുകൊണ്ടാണ് റസൂലുള്ള പ്രാർത്ഥിച്ചത്, അല്ലാഹുമ്മ അജിർന മിൻ ഖിസ്യി ദുനിയാ വഅദാബിൽ ആഖിറ, ദുനിയാവിലെ നിന്ദ്യതയിൽ നിന്നും ആഖിറത്തിലെ ശിക്ഷയിൽ നിന്നും അല്ലാഹുവേ ഞങ്ങളെ രക്ഷപ്പെടുത്തണമേ. അതുകൊണ്ട് സഹോദരന്മാരെ, തിരിച്ചു വരിക, മാപ്പ് ചോദിച്ചുകൊണ്ട് തിരിച്ചു വരിക.
മടങ്ങി വരിക എന്നതാണ് റസൂലുള്ള ഈ മാസത്തിലെ പ്രത്യേകമായ കർമ്മമായി പഠിപ്പിച്ചത്. അത്തൗബ മടക്കം, ജീവിതത്തിലേക്ക് തൗബ ചെയ്ത് മടങ്ങുക. അതൊരു ആഘോഷമല്ല, അതൊരു പണപ്പിരിവിന്റെ ചുളിവിലുള്ള വഴിയല്ല, ഒരു മറയല്ല. തൗബ എന്ന് പറയുന്നത് മനസ്സിന്റെ ഉള്ളിൽ തട്ടിയ പ്രാർത്ഥനയാണ്. അതിന് വേണ്ടത് ഒന്ന് മനസ്സിൽ ഖേദം വേണം, ഞാൻ ഇത്ര കാലം ജീവിച്ചത് തെറ്റിപ്പോയി, ശരിയായില്ല എന്നൊരു ഖേദം വേണം. ഖേദമില്ലാത്ത മനസ്സുകളിൽ തൗബ ഉണ്ടാവില്ല. ഞാൻ ജീവിച്ചതുപോലെ തന്നെ നടക്കൂ എന്ന് തോന്നുന്ന മനസ്സുകൾക്ക് തൗബ ഉണ്ടാവില്ല, അവന് മടക്കമില്ല. അവൻ പോകുന്ന വഴിക്ക് അല്ലാഹു തആല വിട്ടേക്കും. നിഷേധിച്ച് ജീവിക്കുന്നവർക്ക് അല്പവും കൂടി താമസം കൊടുക്കുക. അവനങ്ങനെ നടന്നു പോകട്ടെ കുറച്ചെങ്കിലും, പിന്നീട് ഞാൻ അവനെ പിടിച്ചുകൊള്ളുമെന്നാണ് അല്ലാഹു പറഞ്ഞത്. അപ്പൊ അവർക്ക് തൗബയില്ല, നമുക്ക് ഖേദം വേണം, ജീവിതത്തിൽ തിരിച്ചു വരണമെന്ന ബോധമുണ്ടാവണം. അതാണ് പശ്ചാത്താപത്തിന്റെ ഒന്നാമത്തെ കാര്യം. അള്ളാഹു പറഞ്ഞിരിക്കലല്ല, ഖേദമാണ്, ജീവിതത്തിൽ തിരുത്തണം, തെറ്റിപ്പോയിട്ടുണ്ട്, തിരുത്തണം, മാറണം, മാറ്റണം എന്ന ഖേദം വേണം. അതാണ് തൗബയുടെ നിബന്ധനകളിൽ ഒന്ന്. രണ്ടാമതായി തൗബയുടെ നിബന്ധനകളിൽ റസൂലുള്ള പഠിപ്പിച്ചത് നമ്മൾ ഓരോരുത്തരും ചെയ്തുകൊണ്ടിരിക്കുന്ന തെറ്റുകൾ എന്താണെന്ന് നമുക്ക് മാത്രമേ അറിയൂ. പരസ്യമായി ചെയ്യുന്ന തെറ്റുകൾ ആളുകൾക്ക് അറിഞ്ഞേക്കാം, പക്ഷേ പലരുടെയും തെറ്റുകൾ അവന് മാത്രമേ അറിയൂ. ആ മുഴുവൻ തെറ്റുകളിൽ നിന്നും മാറി നിൽക്കണം, പറിച്ചു നടണം ജീവിതത്തെ. അത്തല എന്ന് പറഞ്ഞാൽ പറിച്ചു നട്ടുന്ന ജീവിതത്തെ നമ്മൾ തിന്മയിൽ നിന്ന് പറിച്ചു നടണം. നമ്മൾ ഓരോരുത്തരും ചെയ്യുന്ന തെറ്റ് ആവർത്തിക്കുകയില്ല എന്ന് സ്വയം തീരുമാനിച്ച് മാറി നിൽക്കണം. മൂന്നാമതായി ജനങ്ങളോടുള്ള ഹത്തിൽ നിന്ന് രക്ഷപ്പെടണം, ജനങ്ങൾക്ക് കൊടുക്കാനുള്ള കടമകളിൽ നിന്ന്. വാക്കാൽ മറ്റുള്ളവരെ ചീത്ത പറഞ്ഞു, മറ്റുള്ളവരെ പരദൂഷണം പറഞ്ഞ് തെറ്റിച്ചു, മറ്റുള്ളവരെ പറ്റി പഴി പറഞ്ഞു, മറ്റുള്ളവരോടുള്ള പ്രതികാരം തീർക്കാൻ അവന്റെ അഭിമാന ക്ഷതം വരുത്തി, അവനെ ജനങ്ങൾക്കിടയിൽ മോശക്കാരനാക്കി, അങ്ങനെയൊക്കെ ജീവിക്കുന്ന ധിക്കാരികളുണ്ടല്ലോ, അവൻ മനുഷ്യരോട് കടപ്പെട്ടവനാണ്. ആ അവന്റെ നാവുകൊണ്ട് പറ്റിയ പരിക്കിൽ നിന്ന് രക്ഷപ്പെടാതെ, ആ ഹത്ത് പറഞ്ഞു തീർക്കാതെ ഒരിക്കലും അത് തൗബ സ്വീകരിക്കുകയില്ല. മനുഷ്യരോടുള്ള ഹക്കുകളിൽ നിന്ന് ഒഴിവാകണം, പൊരുത്തപ്പെടിയിക്കണം. ജനങ്ങളെ നമ്മൾ അപമാനിക്കുന്ന, ജനങ്ങളെ ചീത്ത വിളിക്കുന്ന, ജനങ്ങൾക്കിടയിൽ ഫസാദും ഫിത്നയും ഉണ്ടാക്കുന്ന പ്രവൃത്തികളിൽ നിന്ന്, വാക്കുകളിൽ നിന്ന് ഒക്കെ നമ്മൾ മാറി നിൽക്കണം. അതാണ് ഇന്നത്തെ ഒരു കാര്യം പറഞ്ഞാൽ, തോന്നിവാസങ്ങൾ ഫോർവേഡ് ചെയ്യുന്നതിൽ നിന്ന് മാറി നിൽക്കണം. തോന്നിവാസങ്ങൾ വെറുതെ പ്രചരിപ്പിച്ച് കളയുന്നതിൽ നിന്ന് മാറി നിൽക്കണം. അതുപോലെ ഹക്കുല്ലാദമി നേരത്തെ സൂചിപ്പിച്ച ദാനധർമ്മങ്ങളാണ് നിർബന്ധമായും കൊടുക്കേണ്ട, മുസ്ലിമാവാൻ കൊടുക്കേണ്ട 2.5%. അത് കൊടുത്തു തീർക്കാതെ അള്ളാഹു മഗ്ഫിർലി എന്ന് പറഞ്ഞത് കൊണ്ട് കാര്യമില്ലെന്നാണ് ഖുർആനും റസൂലും നമ്മൾ പഠിപ്പിച്ചത്. ജനങ്ങളോടുള്ള ഹക്ക് അതിൽ നമ്മൾ ഒഴിവാക്കണം. കൊടുത്തു തീർക്കേണ്ടത് കൊടുത്തു തീർക്കണം. കൊടുത്തു തീർക്കാൻ ബാക്കിയുള്ളത് ആ 2.5%-ക്കും അപ്പുറം നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിൽ പാവങ്ങളെ നമ്മൾ സഹായിക്കണം, എല്ലാവരെയും നമ്മൾ സഹായിക്കണം, കഷ്ടപ്പെടുന്നവരെ കണ്ടറിഞ്ഞ് നമ്മൾ സഹായിക്കണം. സക്കാത്ത് സംവിധാനം എന്ന് പറഞ്ഞാൽ ഇസ്ലാമിൽ നിന്ന് ആദ്യമായി നഷ്ടപ്പെട്ടതാണ്, അതിപ്പോഴും നഷ്ടപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു. ഒരുപാട് വട്ടം ഹജ്ജ് ചെയ്യാൻ ലക്ഷങ്ങൾ കൊടുത്താലും, ഒരുപാട് മറ്റുള്ള കാര്യങ്ങൾക്ക് പണത്തിന്റെ കൊഴുപ്പ് കാണിച്ചു കൊടുത്താലും, യഥാർത്ഥത്തിൽ കിട്ടേണ്ട പാപങ്ങൾക്കുള്ള അവരുടെ അവകാശം കൊടുത്തു തീർക്കാത്തവനാണെങ്കിൽ അവരുടെ തൗബ അല്ലാഹു സ്വീകരിക്കുകയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നോമ്പല്ല സക്കാത്തിന്റെ കാലം, നോമ്പല്ല. കച്ചവടം തുടങ്ങിയത് ഹിജ്റ മാസം എന്നാണോ, അത് മുതൽ ഒരു കൊല്ലം കഴിയുമ്പോൾ നമ്മൾ സക്കാത്ത് കൊടുക്കുന്നത്. ഇസ്ലാമിന്റെ സക്കാത്തുകൾ നോക്ക്, എല്ലാ മനുഷ്യർക്കും നിസാബ് 590 ഗ്രാം വെള്ളിയുടെ പണം ഏത് കാലത്ത് ആരുടെ കയ്യിൽ ഉണ്ടായിരുന്നു? ഒരു കാലത്ത് 590 ഗ്രാം വെള്ളിയുടെ പണം നമ്മളൊക്കെ സക്കാത്തിനെ പറ്റി പറഞ്ഞ കാലത്തിന്റെ 14,000 രൂപയാണ്, ഇപ്പൊ 43,000 രൂപയാണ് സക്കാത്തിന്റെ നിസാബാണ്. നിങ്ങളുടെ ജീവിത ചെലവ് കഴിച്ച്
നിങ്ങൾക്ക് കിട്ടാനുള്ള എല്ലാ വരുമാനങ്ങളും കണക്ക് കൂട്ടി, നിങ്ങൾക്ക് കടമായി കിട്ടാനുള്ളതും പല നിലക്കും കിട്ടാനുള്ള വരുമാനങ്ങളെല്ലാം കണക്ക് കൂട്ടി, നിങ്ങളുടെ സകാത്ത് കൊടുക്കേണ്ട ദിവസം നിങ്ങളുടെ കയ്യിൽ ഈ 590 അതത് കാലത്തെ 590 ഗ്രാം വെള്ളിയുടെ അഥവാ 200 ദിർഹമിന്റെ, റസൂൽ പഠിപ്പിച്ച 200 ദിർഹമിന്റെ പണം അത് കറൻസിയായിട്ട് പോക്കറ്റിലായിട്ടും വീട്ടിലായിട്ടും കിട്ടാനുള്ളതായിട്ടും ബാലൻസ് ബുക്കിലായിട്ടും ഉണ്ടെങ്കിൽ അതിന്റെ 2% 800 ഉറപ്പിക്ക. സകാത്ത് കൊടുക്കാതെ നമ്മുടെ തൗബ സ്വീകരിക്കുകയില്ല സഹോദരന്മാർ. 10.5 പവനിലേറെ സ്വർണം പെണ്ണിന്റെ ആഭരണങ്ങളുണ്ടെങ്കിൽ, 10.5 പവനിലേറെ സ്വർണം ആഭരണങ്ങളായിട്ടുണ്ടെങ്കിൽ ആ 10.5 പവൻ എത്രയാണോ ഉള്ളത് അത് മുഴുവനും കണക്ക് കൂട്ടി സകാത്ത് കൊടുത്തിട്ടില്ലെങ്കിൽ കാതിലും കഴുത്തിലും തൂങ്ങുന്നത് നരകത്തിന്റെ കഷ്ടങ്ങളാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ ഓരോരുത്തരും കച്ചവടം തുടങ്ങിയത് ഓരോരുത്തരുടെയും സക്കാത്തിന്റെ വരുമാനമാക്കണം. ഓരോരുത്തർ ജോലി കിട്ടിയത് മുതൽ ആ ശമ്പളം കിട്ടല്, ആ ജോലി കിട്ടിയ ദിവസം നമ്മൾ ഡേറ്റ് ഓഫ് ബർത്ത് കണക്കാക്കി വെക്കുന്നുണ്ട്, സർവീസിൽ നിന്ന് പിരിയേണ്ട ദിവസം കണക്കാക്കി വെക്കുന്നുണ്ട്, ഓരോ ദിവസങ്ങളും നമ്മൾ ഡേറ്റ് കണക്കാക്കുന്നുണ്ട്. എന്നാണ് സക്കാത്തിന്റെ ഡേറ്റ്, ഡ്യൂ ഡേറ്റ് എന്നാണ് എന്റെ? അത് ഓരോരുത്തരും കണക്കാക്കണം. അങ്ങനെ നോക്കുമ്പോ സമൂഹത്തിലുള്ള 10,000 ആളുടെ നാട്ടിലുണ്ടെങ്കിൽ 10,000 ഡേറ്റ് ആയിരിക്കും. അന്നൊക്കെ സക്കാത്ത് പാവങ്ങളിലേക്ക്, പാവങ്ങളുടെ അക്കൗണ്ടിലേക്ക് അല്ലെങ്കിൽ പാവങ്ങളുടെ വീരത്തിലേക്ക് നമ്മുടെ സക്കാത്ത് പുറത്തു വരും. പാവങ്ങളും നമ്മളെ പോലെ ജീവിക്കും. അപ്പോ സക്കാത്തിന്റെ കാര്യം അതാ, ഈ 2-3 കാര്യങ്ങൾ ഇല്ലെങ്കിൽ തൗബ സ്വീകരിക്കുകയില്ല. അഥവാ എത്ര മഹാപാപിയാണെങ്കിലും ഈ നിബന്ധനകൾ, മനുഷ്യരോടുള്ള കടപ്പാടുകൾ തീർത്ത് ഖേദത്തോടുകൂടി ഇനി ഞാൻ ആ തിന്മയിലേക്ക് മടങ്ങുകയില്ലെന്നുള്ള ആ ബോധത്തോടുകൂടി പശ്ചാത്തപിച്ച് മടങ്ങിയാൽ റസൂലുള്ളാഹി പറഞ്ഞു, അത്താനി ഭൂമിന ദംബി കമല്ലാ ദംബലഹു, പാപത്തിൽ നിന്ന് പശ്ചാത്തപിച്ച് മടങ്ങുന്നവനെ സംബന്ധിച്ചിടത്തോളം അവന് കുറ്റമേ ഇല്ലാത്ത പോലെ അള്ളാഹു അവനെ മാറ്റും. അങ്ങനെ മാറ്റുന്നു അവരുടെ കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടണം. അള്ളാഹു അവനെ അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരന്മാരെ, റമദാനിന്റെ അവസാനത്തിൽ നമുക്ക് ചിന്തിക്കാനുള്ള മറ്റൊന്ന് ഫിത്ര സക്കാത്തിനെ പറ്റിയാണ്. സക്കാത്തുൽ മാൽ അത് റമദാനിൽ അല്ലെന്ന് പറഞ്ഞു എന്നും കൊടുക്കേണ്ടതാണ്. അത് നമ്മൾ നമ്മുടേതായ സ്വന്തമായ പാവങ്ങളായ ആളുകൾക്ക്, നമ്മളെ സ്വന്തക്കാർക്കെങ്കിലും സക്കാത്ത് വേറെ ആർക്കും പോകരുത്, സ്വന്തക്കാർക്ക് തന്നെ പോകട്ടെ എന്നല്ല ചിന്തിക്കേണ്ടത്. നേരെ കുറച്ച് പാവപ്പെട്ടവര് ഫക്കീറാണോ, നമ്മുടെ സ്വന്തക്കാരൻ ഫക്കീറാണോ, അവർ കൊടുക്കാം. അതല്ലെങ്കിൽ നമ്മൾ ഫക്കീർമാരെ 8 കൂട്ടർ അള്ളാഹു തെരഞ്ഞെടുത്തു, അതിന്റെ ആകത്തുക നബി പഠിപ്പിച്ചു, ഫക്കീർമാർക്ക് കൊടുക്കണം, ധനികന്മാരിൽ നിന്ന് വാങ്ങണം, ഫക്കീർമാർക്ക് കൊടുക്കണം. 8 കൂട്ടരെയും നമ്മൾ നോക്കിയാൽ ദാരിദ്ര്യമാണ്. ആ ദാരിദ്ര്യത്തിന്റെ മാർഗത്തിലാണ് നമ്മുടെ സക്കാത്ത് എന്ന് പറഞ്ഞ് അവിടെയും ഇവിടെയും കൊണ്ടുപോയി കൊടുത്തിട്ട് എന്റെ കൊല്ലത്തെ സക്കാത്ത് വീടി എന്ന് പറഞ്ഞ് കാത്തിരിക്കരുത്. ദരിദ്രന്മാർക്ക് എത്തി എന്ന് ഉറപ്പുവരുത്തണം. അത് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ നമ്മൾ ഉറപ്പുവരുത്തണം. നമ്മൾ ആരുടെ കയ്യിലാണ് കൊടുക്കുന്നതെങ്കിൽ അവരെ അത് ചെയ്യുന്നുണ്ടെന്നുള്ള ഉറപ്പുവരുത്തണം. നമ്മൾ ഇവിടെ ഈ പള്ളി കേന്ദ്രമാക്കി കഴിഞ്ഞവർ റമദാൻ മുതൽ ഈ റമദാൻ വരെ 10-15 ലക്ഷത്തോളം ഉറപ്പികയുടെ സക്കാത്ത് അവരവർ കൊടുത്തതിന്റെ കൊടുത്തു കഴിഞ്ഞതിന്റെ വിഹിതം ഫണ്ടിൽ ലഭിച്ചിട്ട് നമ്മളത് കൊടുത്തു. നമുക്ക് ധൈര്യമായി അള്ളാഹുവിനെ മുൻനിർത്തി പറയാം, സമൂഹത്തിലെ പാവപ്പെട്ടവർ അത് ഉപയോഗിക്കുന്നുണ്ട്, അത് തിന്നു തീർത്തിട്ടില്ല, അവർ അത് ഇപ്പോഴും ഉപയോഗിക്കുന്നുണ്ട്. വീടായിട്ടും അവരുടെ തൊഴിലുകളായിട്ടും ഭക്ഷണങ്ങളായിട്ടും അവർ ഉപയോഗിക്കുന്നുണ്ട്. അത് കൃത്യമായി നമ്മൾ ഉറപ്പുവരുത്തണം സക്കാത്ത്. എന്നാൽ ഫിത്ര് സക്കാത്ത് അങ്ങനെയല്ല, അത് ധനികന്മാർക്ക് മാത്രം നിസാബ് തികഞ്ഞവർക്കുള്ളതല്ല. നേരെ മറിച്ച് സൂര്യൻ അസ്തമിക്കുമ്പോൾ, ശവ്വാൽ പിറവി കാണുമ്പോൾ ജീവിച്ചിരിക്കുന്ന ചെറിയ കുഞ്ഞ്, പ്രസവിച്ച് കിടക്കുന്ന കുഞ്ഞ് മുതൽ എല്ലാവർക്കും
അവരുടെ ആ പെരുന്നാൾ ദിവസത്തിലെ ഭക്ഷണം കഴിച്ച് ബാക്കിയുണ്ടെങ്കിൽ സക്കാത്ത് ഫിത്ര് സക്കാത്ത് കൊടുക്കണം. ഒരു സാധനം അഥവാ നമ്മളുടെ ഒരു രണ്ട് കിലോ രണ്ടേക്കാൽ രണ്ടര കിലോയുടെ താഴെയുള്ള ഒരു സംഖ്യ അതോ അരിയുടെ തൂക്കത്തിനനുസരിച്ച് വ്യത്യാസം ഉണ്ടാകും. ഫിത്ര് സക്കാത്ത് നമ്മൾ കൊടുക്കണം. ധനികൻ ചിലപ്പോൾ കൊടുക്കുന്നവനെന്നെ കിട്ടും, കൊടുക്കുന്നവനെന്നെ അങ്ങോട്ട് കിട്ടും. ഫിത്ര് സക്കാത്ത് എല്ലാവർക്കും ഉള്ളതാണ്, എല്ലാവർക്കും ഉള്ളതാണ്. മറ്റത് ധനികന്മാർ മാത്രം കൊടുക്കുന്നതാണ്. ഒരു വീട്ടിലെ കാരണവനെ വീടിന്റെ കുടുംബനാഥനാണ് സക്കാത്ത് കൊടുക്കൽ. ഫിത്ര് സക്കാത്ത് ആ വീട്ടിൽ പത്താളുണ്ടെങ്കിൽ ആ ഒരു മാസം പ്രായമായ ഒരു ദിവസം പ്രായമായ കുഞ്ഞിനെ കൊടുക്കണം. ചില മദ്ഹബുകളുടെ ഇമാമുകൾ പറയുന്നത് ഒരു സ്ത്രീ ഗർഭത്തിലുണ്ട്, ആ ഗർഭത്തിന് 4 മാസം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കുട്ടിക്ക് ഗർഭപാത്രത്തിൽ റോഡുണ്ട്, ആത്മാവുണ്ട്, ആ കുട്ടിക്കും കൊടുക്കണം എന്ന അഭിപ്രായക്കാരായ ഉലമാക്കളുണ്ട്, പൂർവികന്മാർ. പക്ഷേ ജുമുഅ ഭൂരിപക്ഷവും ജനിച്ചെങ്കിലേ കൊടുക്കേണ്ടതുള്ളൂ. എല്ലാവർക്കുമാണ് ഫിത്ര് സക്കാത്ത് നമ്മൾ കൊടുക്കുക. അത് തന്നെ നമ്മൾ പാവങ്ങളുടെ വീടുകളിലേക്ക് എത്തിക്കുക. അവർക്ക് തികയട്ടെ, അവർ നമ്മളുടെ ഭക്ഷണം കൊണ്ട് ജീവിക്കട്ടെ. നല്ലത് കൊടുക്കണം, നമുക്ക് വേണ്ടാത്തതല്ല ഫിത്ര് സക്കാത്ത് കൊടുക്കേണ്ടത്. എന്നോ വാങ്ങി വെച്ചാലി അത് ഫിത്ര് സക്കാത്തിലാവട്ടെ, പെരുന്നാൾക്ക് നമുക്ക് വേറെ കൊണ്ടുവരാനല്ല. അത് നമ്മൾ നല്ലത് നമ്മൾ തിന്നുന്നത് പാവങ്ങൾക്കും തീറ്റിക്കണം. നമ്മൾ ഈ പള്ളി കേന്ദ്രമാക്കി ഫിത്ര് സക്കാത്ത് കൊടുക്കുന്നത് കുറെ വർഷങ്ങളായിട്ട് നല്ല വീട്ടിൽ അരി തന്നെയാണ്. നമ്മളൊക്കെ വീട്ടിൽ കഴിക്കുന്ന തിന്നുന്ന റമദാനിൽ പ്രത്യേകം സ്പെഷ്യലായി തിന്നുന്ന വീട്ടിൽ അരിയാണ് നമ്മൾ കൊടുക്കുന്നത്. അതിവിടെ അതിന്റെ 125 റുപ്യ ഒരു ആള് തല തൊട്ടെണ്ണം ഇവിടെ ശേഖരിക്കുന്നു, അത് ഇവിടെ നിന്ന് പാക്ക് ചെയ്യുന്നു, പാവങ്ങളാണെന്നുള്ള ഉറപ്പുള്ള ആളുകൾക്ക് കൊടുക്കുന്നു. സക്കാത്ത് പോലെയല്ല, ചിലപ്പോൾ കുറച്ചുകൂടി സൗകര്യമുള്ള ആളുകൾക്കും കിട്ടിയേക്കും. കാരണം എല്ലാവരും കൊടുക്കുന്നതായതുകൊണ്ട് കൊടുക്കുന്നവർക്ക് തന്നെ കൊടുത്തേക്കും. ഏതായിരുന്നാലും അവകാശികൾക്ക് തന്നെയാണ് ഫിത്ര് സക്കാത്ത് കൊടുക്കുന്നത്. അതിന് നമ്മൾ ഓരോരുത്തരും നമ്മൾ ശ്രദ്ധിക്കുക. ആരെങ്കിലും വരുമ്പോൾ തൂക്കുമായി വരുമ്പോൾ അല്ലെങ്കിൽ സന്ധ്യമായി വരുമ്പോൾ നുള്ളിക്കൊടുക്കേണ്ടതല്ലെന്നും ആളുകളെ ചുറ്റിക്കറക്കേണ്ടതല്ലെന്നും നേരത്തെ തന്നെ വേണമെങ്കിൽ പെരുന്നാളാകുന്നതിന്റെ ഒരു പക്ഷേ അടുത്ത വെള്ളിയാഴ്ചയൊക്കെ പെരുന്നാളായി കൂടായില്ല, അവിടെ അത് മാസം കാണുന്നതിനനുസരിച്ച് പെരുന്നാളാകുന്നതിന്റെ ഒരു 2 ദിവസം മുമ്പ് മുതൽ തന്നെ അതൊക്കെ ഏർപ്പാടാക്കിയിട്ട് നമ്മൾ കൊടുക്കണം. നമ്മുടെ പള്ളിയിൽ വരുന്ന സക്കാത്തുമായി ഫിത്ര് സക്കാത്ത് സഹകരിക്കുന്നവരാണെങ്കിൽ ഒരു അടുത്ത ഒരു ചൊവ്വ ബുധൻ ദിവസങ്ങളിലെങ്കിലും ചൊവ്വാഴ്ച വൈകുന്നേരമെങ്കിലും ആ വിവരം അറിയിച്ചാലേ നമുക്കതിനുള്ള ഏർപ്പാടുകൾ ചെയ്യാൻ സാധിക്കുകയുള്ളൂ എന്ന് പ്രത്യേകം അറിയിക്കുകയാണ്. ഏതായിരുന്നാലും ഫിത്ര് സക്കാത്തിന്റെ കാര്യം നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കാതെ എനിക്കുള്ളതല്ല മുതലാളിമാർക്കുള്ളതാണെന്നുള്ള ചിന്ത നമുക്കുണ്ടാകരുത്. ഓരോരുത്തരും അത് നല്ല അരി തന്നെ നമ്മളെ കൊണ്ടാവുന്ന നല്ലത് തന്നെ നമ്മൾ കൊടുക്കാൻ ശ്രമിക്കുക. പെരുന്നാൾ ഈദ് ഗാവ് പുറത്തുണ്ടെങ്കിലും ഇവിടെ ഉണ്ടെങ്കിലും 7 മണിക്കാണ് വെയിലാവും എന്നതുകൊണ്ട് 7 മണിക്കാണ് പെരുന്നാൾ നമസ്കാരം നമ്മൾ നിശ്ചയിച്ചിട്ടുള്ളത്. അത് നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കുക. ഏതായിരുന്നാലും ഈ റമദാൻ കഴിയുമ്പോൾ നമുക്ക് തന്നെ തോന്നണം അള്ളാഹു എന്റെ പാപം കുറച്ചിരിക്കും, ഞാൻ ഒരു പുതിയ വ്യക്തിയായി മാറിയിരിക്കും എന്ന ഒരു തോന്നൽ നമുക്ക് തന്നെ മാനസികമായി തോന്നത്തക്ക വിധത്തിലുള്ള പശ്ചാത്താപവും പ്രാർത്ഥനകളുമായി ഇനിയുള്ള ദിവസങ്ങളിൽ നമ്മുടെ തെറ്റിന്റെ പാപഭാരം അള്ളാഹുവിന്റെ മുമ്പിൽ ഇറക്കി വെച്ചുകൊണ്ട് നീങ്ങാൻ നമ്മൾ ശ്രമിക്കുക. എല്ലാവർക്കും വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുക. നമ്മളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട്, നമ്മുടെ മാതാപിതാക്കൾ മരിച്ചുപോയവരുണ്ട്, ജീവിച്ചിരിക്കുന്നവരുണ്ട്, രോഗികളുണ്ട്, പ്രയാസപ്പെടുന്നവരുണ്ട്, ആരുമറിയാത്ത സ്വകാര്യ ദുഃഖങ്ങളുമായി കഴിയുന്നുണ്ട്. എല്ലാവർക്കും നമ്മൾ എനിക്കും എൻ്റെ കുടുംബത്തിനും എൻ്റെ സുഹൃത്തുക്കൾക്കും ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവർക്കും എല്ലാവർക്കും വേണ്ടി നമ്മുടെ നാട്ടിലും പുറത്തും ദയനീയമായ കഷ്ടതകൾ അനുഭവിക്കുന്നവർക്കുണ്ട് എല്ലാവർക്കും വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുക. ഈ പുണ്യനാളുകളിൽ രാവിലും പകലും അള്ളാഹു ഈ റമദാനിനെ പാപം പുറത്തുകൊണ്ട് തിരിച്ചയക്കുന്ന ഇവരുടെ കൂട്ടത്തിൽ നമ്മളെ ഉൾപ്പെടുത്തുമാറാവട്ടെ. അള്ളാഹു പാപം പൊറുക്കപ്പെട്ട നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുന്നവരുടെ കൂട്ടത്തിൽ നമ്മളെയും നമ്മുടെ കുടുംബങ്ങളെയും മാതാപിതാക്കളെയും ഭാര്യ മക്കളെയും അള്ളാഹു തല ഒരുമിച്ച് കൊണ്ടുമാറാവട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ തെറ്റു കുറ്റങ്ങൾ അള്ളാഹു വിട്ടു പുറത്തും ആഭവനത്തിലുമാറാവട്ടെ. അള്ളാഹുവിനോട് അടുക്കാനും ജീവനം തിട്ടപാലിക്കാനും ഈ റമദാൻ നമുക്ക് കാരണമാകുമാറാവട്ടെ. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. واغفر لنا وللمؤمنين والمؤمنات برحمتك يا أرحم الراحمين.